ഹരി ഓം. നമ്മൾ നമ്മുടെ വീടുകളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ പ്രതിമ പോലുള്ള വിഗ്രഹങ്ങൾ, അതായത് ചതുർഭാഗ രൂപത്തിലുള്ള സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ഒരു ഫോട്ടോ, അത് മിക്കവാറും എല്ലാ വീടുകളിലും കാണാൻ സാധിക്കുന്ന ഒന്നാണ്. അതുമല്ലെങ്കിൽ കാലുകൾ പിരിച്ചു വെച്ച് ഓടക്കുഴൽ വിളിച്ച് നിൽക്കുന്ന നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു ഫോട്ടോയെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിൽ ഇല്ലാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല. നമ്മൾ എപ്പോഴെങ്കിലും അതിൻ്റെ ഗുണദോഷ വശങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ലൊരു കാര്യമാണ്. അതുപോലെയുള്ള പല ദൈവങ്ങളുടെയും പ്രതിമകൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ നമ്മൾ മിക്കവാറും വീടുകളിൽ വയ്ക്കാറുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന വഴിയിൽ എവിടെയെങ്കിലും വെച്ചൊരു നല്ല ഭംഗിയുള്ള ഫോട്ടോയോ അല്ലെങ്കിൽ പ്രതിമ കണ്ടാൽ നമ്മളത് വാങ്ങി വീടുകളിൽ കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്കത് നമ്മൾ സമ്മാനമായി നൽകുക. ഇതാണ് പൊതുവെ നമ്മൾ ചെയ്യാറ്. ഇതിൽ ഏത് വിഗ്രഹമായാലും ഫോട്ടോ ആയാലും അതിനെ എന്നും തുടച്ച് വൃത്തിയാക്കി ശുദ്ധിയോടുകൂടി വേണം നമ്മൾ ആരാധിക്കാൻ. കാരണം നമ്മുടെ സർവദുരിതവും തീർത്തു തരുന്ന, നമ്മുടെ കൂടപ്പിറപ്പിനെ പോലെ എന്നും കൂടെ കാണുന്ന ഒരാളാണ് നമ്മുടെ സ്വന്തം ഭഗവാനായ ശ്രീകൃഷ്ണ സ്വാമി. ഇനി വെണ്ണ കഴിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഒരു ചിത്രമോ വിഗ്രഹമോ ആണ് നിങ്ങൾ വയ്ക്കുന്നതെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാൻ വളരെ നല്ലതാണ്. അതുപോലെ ആലിലയിൽ കിടക്കുന്ന ഭഗവാന്റെ ഫോട്ടോ വെച്ച് ആരാധിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികളിലുള്ള അരിഷ്ടതകളും ദോഷങ്ങളും ഒക്കെ മാറാൻ അത് വളരെ നല്ലതാണ്. അതുപോലെ പശുവിൻ്റെ അകിടിൽ നിന്നും പാൽ നുകരുന്ന ഭഗവാന്റെ ചിത്രമാണ് വയ്ക്കുന്നതെങ്കിൽ അത് നമ്മുടെ കുട്ടികളിൽ ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കുവാൻ വളരെ നല്ലതാണ്. അതുപോലെ ഓടക്കുഴൽ പിടിച്ച് നിൽക്കുന്ന ഭഗവാന്റെ ചിത്രം, അത് കാണാത്തതായ ഒരു സ്ഥലവും കാണത്തില്ല. കാരണം അത് കുടുംബത്തിലെ സന്തോഷവും സമാധാനവും അതേപോലെ നിലനിർത്തിക്കൊണ്ടുവാൻ സാധിക്കുന്ന ഒരു ചിത്രമാണ്. അതേപോലെ കൃഷ്ണനും രാധയും ഒരുമിച്ചുള്ള ചിത്രമോ വിഗ്രഹമോ ഒക്കെയാണ് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാനും സന്തോഷകരമായുള്ള ദാമ്പത്യ ജീവിതം ലഭിക്കാനുമൊക്കെ കാരണമാകുന്നു. ഇനി നമുക്ക് ശത്രുജയത്തിനും നാഗദോഷം ഒക്കെ മാറി കിട്ടാനൊക്കെ ആയിട്ട് കാളിയമർദ്ദനം ഫോട്ടോ വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഗോവർദ്ധനധാരിയായുള്ള ഭഗവാന്റെ ഒരു രൂപമാണ് വീട്ടിൽ സൂക്ഷിക്കുന്നതെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഒക്കെ മാറാൻ ഏറ്റവും ഗുണകരമാകുന്ന ഒന്നാണ്. ഇനി ഭഗവാൻ രുക്മിണിയോട് കൂടിയുള്ള ചിത്രം വീടുകളിൽ സൂക്ഷിച്ചാൽ വീടുകളിലുള്ള ആർക്കെങ്കിലും വിവാഹ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വിവാഹം നടന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ വീട്ടിലെ ദാരിദ്ര്യവും ദുഃഖങ്ങളും ഒക്കെ ഒഴിഞ്ഞു കിട്ടാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുചേലനുമായിരിക്കുന്ന ചിത്രം വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അത് എന്തെന്നാൽ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സൗഹൃദം എത്രത്തോളമാണെന്ന് നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കാനാവില്ല. അതേപോലെ നമുക്കും നല്ല സുഹൃത്തുക്കളെ ലഭിക്കാൻ കാരണമാകും ഇതുപോലുള്ള ചിത്രങ്ങൾ വയ്ക്കുന്നത്. അതുപോലെ പാർത്ഥനോട് അർജുനനുമായിട്ട് ചേർന്നുള്ള ചിത്രമാണ് വയ്ക്കുന്നതെങ്കിൽ ഭഗവാൻ എന്നും പാർത്ഥന് വഴി കാണിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും നല്ല വഴി കാണിച്ചതെന്ന് നമ്മുടെ മുന്നിൽ നിന്ന് നമ്മളെ നയിക്കും. അതുപോലെ ശത്രുജയം നേടാനും ഭഗവാൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇനി ഗുരുവായൂരപ്പൻ്റെ ചതുർഭാഗ രൂപത്തിലുള്ള ഒരു ചിത്രം വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും സമാധാനവും വന്നു ചേരും. അതേപോലെ ശത്രുജയത്തിന് വേണ്ടിയിട്ട് സുദർശന ചക്രത്തോടു കൂടിയ ഭഗവാന്റെ ചിത്രം വെച്ച് ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഭഗവാൻ പാർത്ഥനിലൂടെ ഈ ലോകത്തിന് പറഞ്ഞു തന്ന ഗീതോപദേശത്തിൻ്റെ ചിത്രമാണ് നിങ്ങൾ വെച്ച് ആരാധിക്കുന്നതെങ്കിൽ നമുക്കും അതേപോലെ ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ സമ്പാദിക്കാനും അതിലൂടെ ജീവിതത്തിനൊരു നല്ല ജീവിത മാർഗം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും.
നമുക്ക് ഭഗവാന്റെ പേര് കേട്ടാൽ തന്നെ നമ്മളിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അദ്ദേഹത്തിൻ്റെ പുല്ലാങ്കുഴലും മയിൽപ്പീലി ചൂടിയ ആ മുഖവുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആ പുല്ലാങ്കുഴൽ വിളി കേട്ടാൽ സകല ജീവജാലങ്ങളും അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഓടിയെത്തും. അതേപോലെ ഗോപികമാർ അത് കേട്ട് നൃത്തം വയ്ക്കും എന്നൊക്കെയാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഈ ഭഗവാന്റെ പുല്ലാങ്കുഴലിലൂടെയുള്ള നാദത്തിൻ്റെ സൗണ്ട് അത് എല്ലാ ദിക്കിലുള്ളവരെയും ഒരിടത്തേക്ക് ഒരുമിപ്പിച്ച്, അതുകൊണ്ട് തന്നെ ഒരു ഓടക്കുഴൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ പൂജാമുറിയിൽ സൂക്ഷിച്ചാൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഒരുമിപ്പിച്ച്, അതായത് ഐക്യം എന്ന് നിലനിർത്താൻ സാധിക്കും. അതേപോലെ മയിൽപ്പീലിയും വീട്ടിൽ സൂക്ഷിക്കണം. വീട്ടിൽ പ്രതിമ വെച്ച് ആരാധിക്കുന്നവർ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരിക്കലും അതിൽ അഭിഷേകമോ നിവേദ്യമോ നടത്താൻ പാടില്ല, കാരണം അത് തുടങ്ങിയാൽ പിന്നെ മുടങ്ങാനും പാടില്ല എന്നാണ് പറയുന്നത്. ഹരിയോ.